അപ്പൊ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിക്കണത് വെറുതെ രാവിലത്തെ ഒരു ചായയും കടയും ഒക്കെ ആയിട്ടാണ് വന്നിക്കണത്. അപ്പൊ ഞങ്ങൾക്കൊരു യാത്ര പോവാനുണ്ട്. അപ്പൊ ചപ്പാത്തിയും കോളിഫ്ലവറും കറിയാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. പക്ഷെ യാത്ര പോവാൻ നേരം മുഴുകുന്ന വിചാരിച്ച് വേഗം ദോശ ഉണ്ടാക്കാന്ന്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയല്ലേ, അപ്പൊ ദോശ ഇതാ ഇവിടെ ഉണ്ടായിക്കും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഇന്നത്തെ കറി കോളിഫ്ലവർ കറിയാണ് കേട്ടോ. ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം, ചോറുമായിട്ട് വേണം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാൻ. ചെറിയൊരു തുണി കച്ചവടമൊക്കെ ഉണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട്. അപ്പം ചായക്ക് ഇതാ ഞാൻ വെള്ളമൊക്കെ വെച്ചിക്കണ്, കോളിഫ്ലവർ ഇതാ, പിന്നെ അതിൽ നിന്ന് ഒക്കെ എടുത്ത് വെച്ച് ഉരുളക്കിഴങ്ങ്, തക്കാളി, വെല്ലുള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ച്, പിന്നെ ഇഞ്ചി പേസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് എടുത്ത് വെക്കലാണ്. അപ്പം അതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മോന് ടൂറ് പോയപ്പോൾ ഒരു കുറച്ച് ചായപ്പൊടി കൊടുന്നു, അത് നല്ല ചായപ്പൊടിയാണ്, മൂന്നാറിൽ നിന്നാണ്. മൂന്നാറിൽ നിന്നല്ല വാങ്ങിയത്, കൊടൈക്കനാലിൽ നിന്ന്. അതെന്താണെന്ന് അറിയോ, നല്ല അടിപൊളി കട്ടൻ ചായ കുടിക്കുകയാണെങ്കിലും പാൽ ചായ കുടിക്കണമെങ്കിൽ അടിപൊളിയായിട്ട് ആ ചായപ്പൊടി. ഏലക്കായ ഇട്ടതാണ്, വീഡിയോയിൽ ശരിക്കും പെട്ടിട്ടില്ല. ഈ ഏലക്കായ പൊടിച്ചതിൽ ഇട്ടിട്ടുള്ള ചായപ്പൊടിയാണ്. അത് കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും നല്ല സൂപ്പർ ചായയാണ് അത്. അപ്പോൾ ചായപ്പൊടി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഇനി ചായ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കോളിഫ്ലവർ കറി വെക്കാനുള്ള അതിലാണ്. അതിന് ഗ്യാസും ഞാൻ ഒരു ലേശം ചുടുവെള്ളം വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ, ഈ ചുടുവെള്ളത്തിലൊന്ന് വെള്ളം തിളച്ചിട്ട് അതിൽക്കൊന്ന് കുറച്ചേരം ഈ കോളിഫ്ലവർ ഇട്ട് വെക്കണം എന്നാണ് പറയുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ജന്തുക്കൾ എന്തോ പറഞ്ഞേക്കാം, പുഴുക്കൾ ഉണ്ടാവുന്ന, ജന്തുക്കൾ ഉണ്ടാവുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാൻ നശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഉമ്മൊക്കെ വെക്കണ ഇങ്ങനെ കണ്ടിക്കണത്. അപ്പം ഞാൻ ഇതേമാതിരിയാണ് വെക്കാറ്. എല്ലാവരും എങ്ങനെയാണ് വെക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം എങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം. അപ്പം ഞാൻ വെള്ളം തിളച്ച് അതിലേക്ക് കോളിഫ്ലവറൊക്കെ ഒന്ന് ഇട്ട് ഇനി അതൊന്നും കൊണ്ട് ഇറക്കി വെച്ചിട്ട് കുറച്ചേരം, ഒന്ന് തിളപ്പിക്കൊന്നും വേണ്ട, കുറച്ചേരം ഒന്ന് അതിലിട്ട് വെച്ച് മതി. അപ്പോഴത്തേനും നമ്മളെ ദോശ അതവിടെ റെഡിയായും കൊണ്ടിരിക്കണമുണ്ട്, കണ്ടില്ലേ. അത് ഓരോന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ആ വെള്ളത്തിൽ അതൊക്കെ ഒന്ന് ക്ലിയറാക്കിയിട്ട് ഒതുക്കി കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ള് മുങ്ങിയൊക്കെ എടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്രൈ പാൻ ഇതിലേക്ക് വെക്കുകയാണ്. അത് ഇറക്കി വെച്ചിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെക്കുകയാണ്. ഫ്രൈ പാൻ വെച്ചിട്ട് പിന്നെ ഉള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് പിന്നെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഒന്ന് വഴറ്റി വരട്ടെ. അപ്പോഴതിന് ഇവിടെ ദോശയും ചുടുന്നുണ്ട്, പാത്രം കഴുകുന്നുണ്ട്, പല പണിയാണ് കേട്ടോ അതിൽ നടക്കുന്നത്. വഴറ്റി ആവട്ടത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി വരട്ടെ. പിന്നെന്താണ്, അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളിനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി വെക്കട്ടെ. ആ തക്കാളി ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക, ഒരു അര സ്പൂണ് അത്രയേ ഇട്ടിട്ടുള്ളൂ. അതിന് നന്നായി ഉണ്ടാവും. ആ ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒന്നും കൂടി റെഡിയായി വരുമ്പോഴത്തിന് ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ നുറുക്കി വെച്ചിരുന്നു. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് അതിൽ കിടന്ന് വഴറ്റുമ്പോൾ ഒന്നും കൂടെ ആയി കിട്ടും. ഉരുളക്കിഴങ്ങ് ഇടണ എന്താണെന്നറിയോ, കുറച്ചൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഇങ്ങനെയാണ് എല്ലാവരും കറി വെക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയും വെക്കാറുണ്ട്. ഇതിൽ തേങ്ങാപാലൊക്കെ ഒഴിക്കും. ഇനിയിപ്പോൾ നമ്മളൊരു സ്പൂണ് മല്ലിപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഇളക്കുക. കുറച്ച് പിന്നെന്താണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട്.
എന്നിട്ട് കുറച്ച് പിന്നെന്താണ് വെള്ളം ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കുക. ചുടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കുക. അപ്പോഴത്തിന് ഉപ്പും ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ അതിൽ കറക്റ്റ് തന്നെ കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി അതിലേക്ക് ഞാൻ പിന്നെ ഗരം മസാല എപ്പോഴാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്, ഗരം മസാല ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളെ കോളിഫ്ലവർ ഉണ്ട്, നമ്മളെ ചുടുവെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് കഴുകി വെച്ച ചെറുതാണ് ഇത്, അത് ഇന്ന് ഇതിലേക്ക് ഊറ്റിയിട്ട് എടുത്ത് ഇടുക. നമ്മളെ അടുപ്പത്തേക്ക് ഈ കോളിഫ്ലവർ എടുത്തിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായി വേവിക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനത് ഒരു കൈകൊണ്ട് വീഡിയോ എടുക്കുക, ഒരു കൈകൊണ്ട് പണിയെടുക്കുകയാണ്, അതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. എന്നാലും എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്നും ഇടലില്ല, അങ്ങനെ ഇടാൻ തന്നെ മടിയായി. നമ്മളെ സബ്സ്ക്രൈബും വ്യൂസ് ഒന്നും കൂടാത്തതുകൊണ്ട് ഈ മടിയായിട്ടാണ് ഇട്ടോടാത്തത്. പിന്നെ ഓരോ തിരക്കിലും പെട്ട് ഒരു തുണിക്കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാക്സി ഷാള് ലേഡീസിൻ്റെ എല്ലാം വേണ്ടവർക്ക് നമ്മളെ ഈ ഓൺലൈനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിൽ. ഞാൻ ഞാൻ ഇതിൽ നമ്പർ ഇടാം, നമ്പർ ഇടുകയാണെങ്കിൽ അതിലേക്ക് വിളിച്ചാലും ആൾ വീട്ടിൽ എത്തി കൊടുന്ന് തരും കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. നന്നായി അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾക്ക് നമ്മൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞു. ദോശ ചട്ടി എടുത്ത് വെച്ച് അങ്ങനെ ഒരു ചെറിയൊരു പിന്നെ ചെമ്പട്ടിയിൽ ഞാൻ വെള്ളം വെച്ച് ഗ്യാസുമ്മ ചോറിനുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചോറായാലേ വേഗം പിന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ മോളാണെങ്കിൽ ഇന്ന് പോവുകയാണ്, അപ്പം മോൾക്ക് ചോറ് കൊണ്ടുപോകണം. പിന്നെ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് കുറച്ച് കുട്ടികളുണ്ട്, അവർ നാലഞ്ച് കുട്ടികൾ ഒപ്പാണ് ഒരു റൂമിൽ. അപ്പോൾ അവർക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചത് വേണമ്മ, എനിക്ക് ചോറ് കൊണ്ടുപോകാൻ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചോറിനുള്ള അരി അടുപ്പത്തിട്ട് അതിൻ്റെ ഇടയിൽ മല്ലിച്ചപ്പം വേപ്പിൻ്റെ ലാസ്റ്റ് ഇതാ. നമ്മളിത് ഏകദേശം ആയിട്ട് നമ്മളെ കോളിഫ്ലവറിൻ്റെ കറി ഏകദേശം ആയി, മുക്കാ ഭാഗം നല്ല 1% ആവാനുള്ളൂ, ബാക്കിയൊക്കെ ആയി. ഇനി ഇതിട്ടിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുക. ഇതിൽക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം, തേങ്ങ അരച്ചിട്ട് ഒഴിക്കാം. തേങ്ങാപ്പാലാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുക. പക്ഷേ എനിക്ക് തേങ്ങ ചിരകാനോ തേങ്ങാപ്പാൽ പൊഴിയാനോ ഒന്നിനും നേരമില്ല, അതുകൊണ്ട് ഞാൻ ദോശയിൽക്കല്ലേ, അപ്പോൾ പിന്നെ ഇത് കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ അരിയൊക്കെ കഴുകി, അരിയൊക്കെ ഞാൻ അടുപ്പത്തിട്ട് വേഗം വേവണം. നമ്മളെ റേഷൻ കടയിലത്തെ അരിയാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് വേഗമാവും. അപ്പോൾ ചോറ് അവിടെ ആവും, ഈ കറിയും ആയി. അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിക്കലൊക്കെ രാവിലെ നേരത്തെ കഴിച്ചിരിക്കണം, ഒരടുപ്പത്ത് ഇതാക്കണതിൻ്റെ മുന്നേ തന്നെ ചിക്കൻ പൊരിക്കലൊക്കെ കഴിച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, അതേമാതിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക. ടേസ്റ്റുള്ള കറി തന്നെയാണത്. ഇത് ചപ്പാത്തിക്കാണെങ്കിൽ ഒന്നും കൂടിയും രസമാട്ടോ. ചപ്പാത്തിയാണ് മോൻ പറഞ്ഞത്, പക്ഷേ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കോളിഫ്ലവറിൻ്റെ കറി തന്നെ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് ഇത് ദോശയിലേക്ക് 2 ദോശ എടുത്തിട്ട് ആ ദോശയിലേക്ക് നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മളെ കോളിഫ്ലവറായി. അപ്പോൾ നാരങ്ങ അത് ഒഴിച്ച് പിന്നെ കുടിക്കണം എന്തിനാ വിചാരിക്കും. രാവിലെ വെറും വയറ്റിലോ ഭക്ഷണം കഴിച്ചിട്ടോ എങ്ങനെയാച്ചാൽ കുടിക്കുക. നമ്മളെ ഈ ചങ്കിനുള്ള ഈ കുത്തി കുത്തിയിട്ടുള്ള ഒരു ചുമയുണ്ട്, അത് മാറാനും കഫക്കെട്ട് വന്നുള്ള ചുമ മാറാനും ഈ നാരങ്ങ നമ്മളൊരു ഒരു നാരങ്ങ എടുത്ത് 4 കഷ്ണമാക്കിയിട്ട് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ലേശം ചുടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ചങ്കിലത്തെ ഈ കുത്തി കുത്തിയിട്ടുള്ള ചുമയും അതേമാതിരി കഫക്കെട്ടുള്ള ഈ ചുമയും ഒന്ന് അതിനൊന്നൊരു സമാധാനം കിട്ടും അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഒരു ചുമക്ക് ഒരു ശരിയില്ലാത്ത ചുമ, അപ്പോൾ അതിന് വേണ്ടി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാരങ്ങ വെള്ളം ഉപയോഗിക്കുന്നത്. നല്ല ചൂടുണ്ട്, അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കുടിക്കട്ടെ. അതിലിടക്ക് നമ്മളെ ദോശയും കോളിഫ്ലവറും എങ്ങനെയെന്നൊക്കെ നോക്കട്ടെ ഞാൻ. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് പറയാൻ പറ്റുള്ളൂ. കുറുന്നനായിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് കൊണ്ടിട്ടാണ് ഈ ദോശയിലേക്ക് ഞാൻ ആദ്യം തന്നെ കരിഞ്ഞ ദോശ ഞാൻ എടുത്തിരിക്കണത് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക. അതിൻ്റെ ഇടയിൽ നമ്മളെ ചിക്കൻ ഇതാ
കുറച്ചും കൂടി പൊരിക്കാണ്ട് ഒരു നാല് കഷ്ണം കൂടി അതും കൂടി ആവട്ടെ. കുറച്ച് ആദ്യം ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കറി വെക്കാൻ നിന്ന്. അപ്പോൾ ഒരു നാല് കഷ്ണം കൂടി പൊരിക്കാണ്ട് അതും കൂടി പൊരിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഓക്കേ.